Nih ane padang jam tipu tukar. Ah. Ini cande. Ini utuh adi. Nama da malu mari mau ane buat tiki boleh dikit. Ane mau ini. Ada ni ninggal ane ingin ane tolong orang kene. Mau phone cinta pakai itu dale. Nih apa sharing cinta itu tidak ada. Ippa kalian ane kerjakan ayat tendi honeymoon phone itu buat tiki lotan. Pasai nyan ane malu abri kelotan ane mau na ekam phone itu. Yang dah ceritakan orang ini goreng pun tidak, padahal keparangan malah. Yang ini udah lalu deh parangan. Kaitalah, ipa madi ayam lah. Yang ini. Puti, dah lah. Yang ini deh, barang ini bukik untuk orang itu. Awak ke mangga acar, alih istan. Awak ada mangga acar, awal dadu kelal ini betul alih kita acar kanu. Ennalim. Orang ennalim tidak. Awal ke arah parangan suka mana, orang korum beri lidi. Yende achen, mata peti mahadewa ini orang lawasi. Innu model jangan ayam pikir. Manusia ini, adiat telur orang kampu wanam. Ini kau ni perhati kan? Perhati. Ah, boleh berminat. Ah, gua ada apa? Ah, peti peti, right? Lorang kota? Mata peti mahadewa ini berlorang. Mata peti? Mahadewa. Yende ada apa? Alusha, சொத்தும் பணவும் நான் பிரச்சனமாக்கிட்டில்ல அவன் கட்டுன பெண்ணு பரவாடித்தம் அந்தஸ் அபிஜாத்தியம் இது மூணும் வேணும் ஆ மூணும் எனக்கு கொண்டு வா இல்ல உங்களுக்கு அதில்ல உண்டாயிருந்தെങ്കിൽ சிறுக்கன் வீட்டுக்காரையும் ஆலோசிச்சேனே சிறுக்கன் தന്ന மரிச்சிட்டல்லோ இல்ல என்னுடைய அனுவாதம் இல்ல நடந்த இந்த விவாகம் அங்கீகரிக்கான் இந்த மாட்டுப்பட்டி மகாதேவன் அப்ப விசால மனசுக்குன்னும் அல்ல ஒரே ஒரு மகன் இல்லையுள்ளு ஒன்னுடி ஒன்னு ஆலோசிச்சிட்டு எனக்கு ஒரு மகன் உண்டாயிருந்து
അവൻ മരിച്ചിട്ട് ഒരാഴ്ച. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. താൻ മാട്ടുപെട്ടി മഹാദേവനല്ല, മാട്ടു തൊട്ടി മഹാദേവൻ. എന്താ ഇത്? കൊറേ നേരായാലും എന്നെ പിടിച്ചിവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? അത് അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ പോയിട്ട് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഈ ടെൻഷൻ. എന്താ വല്ലൊരു കളിയാക്കിയോ? കാണും കാണും, മഹാനായ മഹാദേവന്റെ ഒരേ ഒരു മോനല്ലേ കൂലിപ്പണിക്ക് ഇറങ്ങിയത്, കളിയാക്കാണ്ടിരിക്കോ. ലക്ഷ്മി, ഇപ്പോ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നൊരു അവസ്ഥയിലാണ് ഞാൻ. എന്നാ പറ. നീ മാട്ടുപെട്ടി മഹാദേവന്റെ മോനല്ല. ആണോ? അല്ല. അല്ല എന്ന് പറയാ എന്തൊരു ഇത്ര കുമ്മിട്ടം. കായ ഉണ്ടായ ശേഷം ആദ്യമായിട്ടാണ് എന്റെ മാനം കിടന്നത്. അതിന്റെ മനോഷവും തീർക്കാൻ രണ്ടാണോ അടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കും. ഇങ്ങനെ ഒരു മാനെ പറ്റി എന്തെങ്കിലും സ്നേഹമോ ദൈവം ഉണ്ടായിരുന്ന അയാൾ എന്റെ കൂടി വർത്തമാനം പറയാമായിരുന്നോ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ. അറിയ, വെറും വൃത്തിയേട്ട മനുഷ്യൻ. നിന്റെ തന്തി ആയതുകൊണ്ട് പറയല്ല, വെറും തറ തൊട്ടി ഒരു കൾച്ചറും ഇല്ലാത്ത തെണ്ടി. അയക്ക് പഠിപ്പില്ലടേ. അച്ഛാ, നീയൊന്നും പറയണ്ട. എന്തിനാണ് എടുക്കുള്ള വെച്ചാ എടുത്തോണ്ട് വാ, നമുക്ക് വീട്ടിൽ പോവാ. അതെന്നെ ഞാനും പറഞ്ഞത്, നീ എളുപ്പം പോയി പെട്ടി ശരിയാക്ക്. എന്റെ ഷർട്ട് എല്ലാം എടുത്ത് വെക്കണേ. നിന്റെ ഷർട്ട് എന്തിനാണ് എടുക്കണത്? ഞാൻ എവിടെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അച്ഛാ, നീ പ്രതികാരം ചെയ്യേ, ജേരി താമസിക്കുക, ചോമട എടുക്കുക, എന്തൊരു പുല്ലുള്ളിലും ചെയ്യ്. പക്ഷെ എന്റെ മോളെ ഓയക്കുരലിട്ട് നരവിപ്പിക്കാൻ ഞാൻ വിട്ടുതരൂല. നീ നിന്റെ തന്തയാനം തൊപ്പിച്ചിട്ട് അയാൾ മാറ്റി എന്റെ വീട്ടിൽ വാ, അപ്പൊ ഞാൻ മോളെ തരാം. ഞാൻ വരില്ല, അതുവരെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നീ വരും. ഞാൻ വരില്ല. അവള് കുബേരയുടെ മോളാണ് എന്റെ കൂടെ വരും. എടി, അവന്റെ അച്ഛനെ ആട്ടി പുറത്താക്കിയപ്പോ ഞാൻ തീരുമാനിച്ചാണ്. നീ മഹാദേവന്റെ മോനായതുകൊണ്ടാണ് എന്റെ മോളെ തന്നത്. ഇനി നീ മഹാദേവന്റെ മോനായിട്ട് വാ. വെട്ടി റീ വരൂല്ല. നേരത്താണ് അവക്ക് ഭർത്താവും കൂടി താടിക്ക് തീ പിടിക്കുമ്പം വീട് കത്തിക്കരുത്. ഉണ്ണികൃഷ്ണ എങ്ങനെ ചിരിക്കാതിരിക്കും? ചട്ടനെ പൊട്ടൻ ചതിച്ച ഇങ്ങനെ കിടന്ന് ഇളിക്കാതെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ. വേഗം പറ. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശവത്തി കുത്തരുത്. എന്നെ കുരുക്കീന്ന് ഊരാക്കുടിക്കിലേക്ക് ആക്കിയതിന് ദൈവം ഓൺ ദി സ്പോട്ടിൽ തന്ന ശിക്ഷയായത്. അല്ലെങ്കിലും അവളെ കൊണ്ടുപോയതിന് നിനക്കെന്ത് എത്ര വിഷമം? നിന്റെ പ്ലാൻ പോലെല്ലാം നടന്നില്ലേ? കൂടെ താമസിക്കാൻ അസലൊരു പെണ്ണും പിന്നെ അവളുടെ സ്വർണവും മറ്റോ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിൽ അതും നിനക്ക് മുതലായില്ലേ? ഇനി അവള് പോയാലെന്ത്, വന്നാലെന്ത്? ഉണ്ണികൃഷ്ണ, അവൾ എന്റെ ഭാര്യയാണ്. ഭാര്യ? ആ വാക്കിന്റെ അർത്ഥം എവിടെ നിനക്ക് അറിയില്ലായിരുന്നു? ഇതുവരെ എല്ലാ കഥകൾ പറഞ്ഞ് കല്യാണം കഴിച്ചപ്പോഴും 2.5 കോടി വരുന്ന സ്വത്തിന്റെ ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. ഈ സ്നേഹത്തിനൊക്കെ ഇത്ര ശക്തി ഉണ്ടോ? നീ ആ ചേരിയിലെ പെണ്ണിനെ പ്രേമിച്ച് പിന്നാലെ നടന്ന് തല്ലുള്ളെന്ന് കണ്ടപ്പോ ഞാൻ കരുതി നിനക്കൊക്കെ മുഴുവട്ടാണെന്ന്. ഇപ്പൊ മനസ്സിലായി. 3 ദിവസം കൊണ്ട് 3 വർഷത്തെ സ്നേഹം ഞാൻ അറിഞ്ഞടാ. എനിക്ക് അവളെ പിരിയാൻ വയ്യ. ദൈവമേ, ഇതേ കൂലി സാഹിത്യം പറയണേ. അപ്പൊ ഇതാ തന്നെ പ്രേമം? തലയ്ക്ക് കൊണ്ട. അപ്പൊ മുതലാളി ആയാലും തൊഴിലാളി ആയാലും പ്രേമം എന്നൊക്കെ പറഞ്ഞാ ഒന്ന് തന്നെ അല്ലേ? സത്യമെല്ലാം തുറന്ന് പറഞ്ഞേക്കട്ടടാ. നീ വരൂ എന്റെ കൂടെ. ഇല്ല, ഈ തല്ലുകൊള്ളു പരിപാടി എല്ലാം ഞാൻ നിർത്തി. നീ അവിടെ ചെന്ന് ഓരോന്ന് പറഞ്ഞ് വെറുതെ ശരീരം കേടാക്കാൻ നോക്കണ്ട. ഞാൻ തീരുമാനിച്ചു, എല്ലാം പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കും. ഒരു കൂലിയായി എന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കും. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ വരാതിരിക്കോട. എന്തായാലും ഇന്നെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാൽ രണ്ടാലൊന്ന് അറിയാൻ പറ്റും. എന്റെ ജീവിതവും രക്ഷപ്പെടും. നിക്ക് നിക്ക്, നമ്മൾ ആദ്യം പോകുന്നത് നിന്റെ പെണ്ണിന്റെ അടുത്തേക്കല്ല, പിന്നെ എന്റെ അച്ഛന്റെ അടുത്തേക്ക്. സത്യാവസ്ഥ ബോധിപ്പിക്കണല്ലോ. ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല എന്ന് അറിയിക്കണമല്ലോ. എന്നിട്ട് നിന്റെ കൂടെ ഞാൻ എന്തിനു തയ്യാറാ? ഓക്കെ.